Thank you.
ഈ വിധിതരായി വന്നിരിക്കുന്ന കരുതലുകളും അനുഗ്രഹം
വിശുദ്ധ വചനം പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട് ദൈവം സ്നേഹമാകുന്നു എന്ന് പഠിപ്പിക്കും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നിന്ന്, വ്യക്തിത്വത്തിൽ നിന്ന് സ്നേഹം എന്ന് പറയുന്ന കൃപ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവിടെ നാം മനസ്സിലാക്കേണ്ടത് ദൈവം എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നുമൊക്കെ അകന്നു പോകുന്നു, ദൈവം നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ളത്. ആയതുകൊണ്ട് ഇന്ന് വിളിച്ച് വേർതിരിക്കപ്പെട്ട് പുതിയൊരു ജീവിതത്തിലേക്ക് ഈ കുദാശയിലൂടെ ആയിത്തീരുന്ന ഈ മക്കളോട് പറയുവാനായിട്ടുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് എത്രത്തോളം സ്നേഹമുണ്ടോ, ഓരോ ദിവസങ്ങൾ ദാമ്പത്യ ജീവിതങ്ങൾ ഓരോ ദിവസങ്ങൾ പുതിയാകുമ്പോൾ ഇപ്പോഴുള്ള സ്നേഹത്തിന് കുറവ് വരികയല്ല, മറിച്ച് ഈ സ്നേഹം ഓരോ ദിവസവും കൂടുതൽ കൂടുതലായിട്ട് കൂടി കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഈ സ്നേഹം നിലനിൽക്കണമെന്ന് വരികയും ദാമ്പത്യമായ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിന് ഏറ്റവും പ്രാധാന്യമുള്ളതായ ഒരു കാര്യമാണ് കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയും ആരാധനയും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം നിലനിൽക്കുന്നുവോ അത്രത്തോളം നമ്മുടെ ജീവിതങ്ങളും അനുഗ്രഹപൂർണമായ ജീവിതങ്ങൾ ആകെ തീരുവാനായിട്ട് സാധിക്കും. ഈ വിവാഹ പ്രകാശിയിൽ ദിനാക്രമീകരിച്ചിരിക്കുന്നതായ ഗീതങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് രണ്ടാമത്തെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ അവിടെ മൂന്ന് പിതാക്കന്മാരുടെ കുടുംബം, ആ അനുഗ്രഹിക്കപ്പെട്ട കുടുംബത്തിൽ ആ കുടുംബത്തെ പിന്തുണത്തിക്കൊണ്ട് ഇവരെ ആശീർവദിക്കുന്ന വിഭാഗമുണ്ട്. അവിടെയൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. നാം ഇങ്ങനെ ചിന്തിക്കണം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരൊക്കെ അനേക വർഷങ്ങൾ അല്ലെങ്കിൽ അനേക നാളുകൾ ദാമ്പത്യ ജീവിതം, കുടുംബ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടും ഒരിക്കലും മടുത്തു പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണുവാനായിട്ട് സാധിക്കണം. എന്നാൽ ഇന്ന് പുതിയ യുഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ശാസ്ത്ര സാങ്കേതികങ്ങളൊക്കെ പുരോഗമിച്ചുകൊണ്ട് പുതിയ യുഗത്തിലേക്കും പുതിയ ജീവിത ശൈലിയിലേക്കും ഒക്കെ പുതിയ കൾച്ചറിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ ദൈവമേ ഇന്ന് കുടുംബ ജീവിതമൊക്കെ അല്ലെങ്കിൽ ദാമ്പത്യ ജീവിതമൊക്കെ അല്പസമയം കഴിയുമ്പോഴത്തേക്കും മടുത്തു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അനേക കുടുംബങ്ങളൊക്കെ ഇന്ന് ശിഥിലമായി പോകുന്ന അവസ്ഥയിലേക്ക് കടന്നു വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ ദാമ്പത്യ ജീവിതമെന്ന് ശിഥിലമായി അല്ലെങ്കിൽ മടുത്തു പോകുന്ന സാഹചര്യത്തെ കടന്നു വരുന്നത് ചിന്തിക്കുമ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, പ്രാർത്ഥനയുടെ അനുഭവം, പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകുന്നതായ സാഹചര്യം. പ്രാർത്ഥനയുടെ അനുഭവത്തിലൂടെ നാം എത്രത്തോളം ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുന്നുവോ, ദൈവത്തിന്റെ സ്ഥിതി കണ്ണുനീരോട് വിനയപ്പെട്ടുകൊണ്ട് നാം എത്രത്തോളം ജീവിക്കുന്നുവോ, അത്രത്തോളം ദൃഢബന്ധമായി ഈ നമ്മുടെ കുടുംബ ജീവിതങ്ങൾ, ദാമ്പത്യ ജീവിതങ്ങൾ ഇന്ന് പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നതായ മക്കളോട് പറയുവാനായിട്ടുള്ള ഒരു കാര്യം, എന്തെല്ലാം രേഖകളുണ്ടെങ്കിലും ജീവിതത്തിലെല്ലാം ബിസിയാണെങ്കിലും പ്രിയമുള്ളവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ അനുഭവം, ഒരുമിച്ച് ചേർന്നുള്ളതായ ആരാധനയുടെ സംസർഗം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വളർത്തിയെടുക്കുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ദൈവികമായ വചനത്തെ ധ്യാനിക്കുന്ന മക്കളായിട്ട് വളരുവാനായിട്ട് സാധിക്കും. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഏത് ഭാര്യകളുടെ പ്രയാസങ്ങളുടെയും ഒക്കെ ജീവിതത്തിലാണെങ്കിലും ഏത് ഘട്ടങ്ങളിലാണെങ്കിലും ദൈവവചനം ശക്തീകരിക്കുന്ന വചനമാണ് ദൈവവചനം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ വചനത്തെ മുറുകെ പിടിക്കുവാനായിട്ട് സാധിക്കും. ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ച്, മനുഷ്യനെ സൃഷ്ടിച്ച്, ആദമനെ സൃഷ്ടിച്ച് അവൻ ഏത് കാര്യം നല്ലതായത് കണ്ടുകൊണ്ട് അവൻ തുണിയായി ഹവ്വായി അവനെ സൃഷ്ടിക്കുന്നു. ആദമനെ ഹവ്വായി വേദനപ്രതീസാരാക്കി വെച്ച് ദൈവം പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യുന്നത് നടുവിലത്തെ വൃക്ഷം പിന്നെ ബാക്കി എല്ലാ സുഖ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അവിടെ നമുക്കറിയാം, വചനം പഠിക്കുമ്പോൾ നമുക്കറിയാം അവർ ദൈവികമായ അസംഗത്തെ കാണിച്ചു. എന്റെ പശ്ചാത്തലമൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്നാൽ അവർ പറയുന്നു, ആദമം ഈ തെറ്റ് ചെയ്യുവാനായി കാരണക്കാരിയായി ഹൗവായെ ആണ് ചൂണ്ടിക്കാണിക്കും. മറ്റുള്ള ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹൗവയെ നോക്കിക്കൊണ്ട് ആദം പറയുന്നുണ്ട്, അവളെന്നെ രക്ഷിക്കാരി. എന്നിട്ട് പറയുന്നു, അസ്ഥിയിൽ നിന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം.
തന്റെ തുടയെ നോക്കിക്കൊണ്ട് ഹവ്വയെ നോക്കിക്കൊണ്ട് ആദം പറയുകയാണ്, ഇതാ എന്റെ അസ്ഥി എന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകാം, തെറ്റുകൾ വന്നു പോകാം, പ്രയാസങ്ങളൊക്കെ അനുഭവത്തിൽ ഒരുപക്ഷെ ഉണ്ടാകാം. അപ്പോഴൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നീയാണ് കാരണക്കാരി അല്ലെങ്കിൽ നീയാണ് കാരണക്കാരൻ എന്ന് പരസ്പരം കുറ്റം ചുമത്താതെ, ഭാര്യയ്ക്ക് വേദനിക്കുമ്പോൾ, ഭാര്യ പ്രയാസപ്പെടുമ്പോൾ പ്രയാസപ്പെടുന്ന വേദനിക്കുന്ന ഒരു ഭർത്താവിനെ, ഭർത്താവിന്റെ വേദനയും പ്രയാസവും അത് ഭാര്യയുടെ വേദനയും പ്രയാസവുമായിട്ട് ആയിരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് കുടുംബസ്ഥ പറയുന്നത്, പിതാവിനെയും മാതാവിനെ വിട്ട് ഭാര്യയോട് പല്ലി ചെയ്തു അവരിവരും ഒരു ശരീരമായിട്ട് തീരും. ഒരു ശരീരമായി തീരുന്നതിനെ പറയുമ്പോൾ നമുക്ക് അറിയാം, ഒരു ശരീരത്തിൽ ഒരു നോട്ടവും ഒരു ചിന്തയും ഒരു പ്രവർത്തനവും ഒക്കെ ഉള്ളു. അപ്പോൾ ഒരു ശരീരമായി തീരുമ്പോൾ ആ പരസ്പര വേദനകൾ ഒരുമിച്ച് അനുഭവിക്കുമ്പോൾ, പരസ്പര സുഖങ്ങൾ ഒരുമിച്ച് അനുഭവിക്കണമെന്ന് വരുന്നത് ഈ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ജീവിതത്തിലുണ്ടായിരിക്കണം. ഇത് എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയാണ്, മാംസത്തിൽ നിന്നുള്ള മാംസം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപക്ഷേ പല ആഗ്രഹങ്ങളുണ്ടാകാം, എനിക്ക് കിട്ടുന്നതായ എന്റെ ഭാര്യ ഇങ്ങനെയുള്ളവളായിരിക്കണം, ഇങ്ങനെ സുന്ദരിയായിരിക്കണം, ഇന്ന ആളുകളെ പോലെ ആയിരിക്കണം എന്നൊക്കെയുള്ളതായ ചിന്തകൾ ഉണ്ടാകാം. അതുപോലെ മനസ്സുകൊണ്ടാകാം, എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഭർത്താവ് ഇങ്ങനെയുള്ളവനാകണം, ഇത്ര സൗന്ദര്യമുള്ളവനാകണം എന്നൊക്കെ നമുക്ക് പരസ്പരം ചിന്തയും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകാം. എന്നാൽ ഇന്നിവിടെ ആ ആഗ്രഹങ്ങളെ എന്നെ മാറ്റി വെച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ളതായ എന്റെ തുണ പരസ്പരം ഇങ്ങനെ ചിന്തിക്കണം, എനിക്ക് തന്നിട്ടുള്ളതായ എന്റെ തുണ അത് ദൈവം എനിക്ക് വാർത്തെടുത്ത തന്നിട്ടുള്ളതായ തുണിയാണ്. അതുകൊണ്ട് എന്തെല്ലാം കുറവുകൾ വന്നാലും എന്തെല്ലാം കുറ്റങ്ങൾ വന്നാലും പരസ്പരം കുറ്റം ചുമത്താതെ ആ പൂർവ്വപിതാക്കൻ ആദ്യപിതാക്കന്മാരായ ആദമിനെ ഭവായി പോലെ, ആദഭവായി നോക്കിക്കൊണ്ട് പറഞ്ഞതുപോലെ പരസ്പരം പറയുവാൻ സാധിക്കണം. ഇതെന്റെ അസ്ഥി എന്നുള്ള അസ്ഥി, മാംസത്തിൽ നിന്നുള്ള മാംസം. ആ ഒരു ശരീരമായി ഒറ്റക്കെട്ടായി മുന്നേറുവാനായിട്ട് വാക്സിനുള്ളവരെ നമുക്ക് സാധിക്കും. വീണ്ടും ബിൽഡിംഗ് ഈസ് എ ബിൽഡിംഗ് എന്ന് എപ്പോഴും പറയാറുണ്ട്. രണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങൾ എന്നവരെ ഇന്ന് ഒന്നിപ്പിക്കുകയും അത് ദൈവം എന്ന് പറയുന്ന ഒരു ഗണ്ഡുമായി യോജിച്ച് ഒരുമിച്ച് പോവുകയും, അപ്പോൾ ഈ ഉദാശ കഴിഞ്ഞ ഭവനത്തിലേക്ക് പോകുമ്പോൾ സ്വാർത്ഥതകളെ എല്ലാം വിട്ടുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ അഹങ്കാരങ്ങളെല്ലാം മാറ്റപ്പെട്ടിക്കൊണ്ട് ദൈവത്തിലേക്ക് കൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, ജീവിതമാകുന്ന ജീവിതത്തിന്റെ അവരുടെ അഹങ്കാരനായി യേശുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കും. ആ യേശു യേശുവിന് നിങ്ങളുടെ ജീവിതം എപ്രകാരമായി തീരണമെന്നുള്ളതായ ഒരു ലക്ഷ്യം കർത്താവിനുണ്ടോ, ആ ലക്ഷ്യത്തിൽ അവന്റെ ഇഷ്ടത്തിൽ നന്നവണ്ണം നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കും. വീണ്ടും കയറി ചെല്ലുന്നതായ ഭവനങ്ങളിൽ പ്രകാശശീലീന മക്കളായിട്ട് മാറുവാനായിട്ട് സാധിക്കും. എപ്പോഴും നമ്മൾ പറയും, ഒരു കുടുംബത്തിന്റെ വിളക്ക് എന്ന് പറയുന്നത് സ്ത്രീയാണ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് സ്ത്രീ മാത്രമല്ല, ഇന്ന് രണ്ട് കുടുംബങ്ങളിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ കടന്നു ചെല്ലുമ്പോൾ ആ ഭർത്താവിന്റെ ഭവനത്തിന്റെ വിളക്കായി മാറും. അതുപോലെ തന്നെ തിരിച്ചു കയറി ചെല്ലുമ്പോഴും ആ കയറി ചെല്ലുന്ന മകൻ ആ കുടുംബത്തിന്റെ വിളക്കായിട്ട് മാറുവാനായിട്ട് പ്രിയമുള്ളവരെ സാധിക്കും. അപ്രകാരം പ്രകാശിച്ചൊരിയുന്ന മറ്റുള്ളവർക്ക് മാതൃക ആക്കിക്കൊടുക്കുന്ന മാതൃകയുള്ള നല്ലൊരു ദാമ്പത്യ ജീവിതം കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു കാര്യം കൂടെ ഓർപ്പിക്കണ്ടേ, ഇന്ന് പലപ്പോഴും പല ഭാര്യ ഭർത്താക്കന്മാർ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും, കെട്ടിപ്പോയത് അതുകൊണ്ട് ഞാനത് അഡ്ജസ്റ്റ് ചെയ്യും. പ്രിയമുള്ളവരെ, ഇന്ന് പലരും പറയുന്ന ഒരു വാക്കാണിത്. എന്നാൽ ജീവിതം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ് ചെയ്യുവാനുള്ളതല്ല, മറിച്ച് ലൈഫ് ഈസ് അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം മനസ്സിലാക്കണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല, അണ്ടർസ്റ്റാൻഡിങ് ആണ്, പരസ്പരം മനസ്സിലാക്കണം. ആരാണ്, എങ്ങനെയുള്ളവരാണ്, അല്ലെങ്കിൽ എന്ത് സ്വഭാവമാണ്, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് എന്റെ ഭർത്താവിന് ഇഷ്ടമായിട്ടുള്ളത്, ഇഷ്ടമല്ലാത്തത് എന്തൊക്കെയാണ്, അങ്ങനെ പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് രുചികളെയും അഭിരുചികളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ സാധിക്കുമ്പോൾ, അങ്ങനെയൊരു മനസ്സിലാക്കി പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ, ഞാൻ പറഞ്ഞതുപോലെ ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുമ്പോൾ,
പ്രാർത്ഥനയുടെയും ആരാധനയുടെയും അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവർ മാതൃകയുള്ള നല്ലൊരു ജീവിതം നയിക്കുന്ന ദമ്പതിമാരായി കുടുംബസ്ഥരായിട്ട് മാറുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ആരൊക്കെ എന്തെന്ന് പറഞ്ഞാലും ഒരു വിള്ളലോ ഒരു തള്ളലോ ഒന്നുമില്ലാത്ത ഒരു നല്ല ദൃഢബന്ധമുള്ള ഒരു ജീവിതം നിങ്ങൾക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. വീണ്ടും ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയും രണ്ടാമത്തെ ശുശ്രൂഷ എന്ന് പറയുന്ന തീരം വാഴിക്കുന്നതായ ശുശ്രൂഷ നമുക്കറിയാം. നമ്മുടെ വിവാഹ ഉദാശയുടെ അവസാന ഭാഗവും മണവാളിനെയും വലതുകരം പിടിച്ച് അച്ഛൻ പറയുന്നു, ഇതാണ് ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഭയപ്പെടുന്നു. ഒരിക്കലും ഒരു വലിയ മച്ചിയും കൊച്ചുമകളും കൂടെ വിവാഹ ഉദാശയ്ക്കായിട്ട് കടന്നു. ഈ കുഞ്ഞ് ഇവിടെ കാണിക്കുന്നതായ ഓരോ കാര്യങ്ങൾ, എന്തിനാണ് മാല വാഴ്ത്തുന്നത്, എന്തിനാണ് ഈ മോതിരം ഇട്ട് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് ഈ അച്ഛൻ ചെയ്യുന്നത്, ഇതിനൊക്കെ എന്തൊക്കെയാണ് എന്റെ ദിനപക്ഷയെല്ലാം ഈ വലിയ മച്ചിയോട് ചോദിച്ച് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ അമ്മച്ചി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവസാനം കൊച്ച് ഈ കൈപിടിപ്പിക്കുന്നതായ സമയം വന്നപ്പോൾ അമ്മച്ചോട് ചോദിച്ചു, അമ്മച്ചി എന്തിനു കൈപിടിപ്പിച്ച്? ഏകദേശം എല്ലാ കാര്യങ്ങളിലും ആത്മീക തലത്തിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നതായ ഈ അമ്മച്ചി ഈ കൈപിടിപ്പിക്കുന്ന കാര്യം എന്തിനാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് അമ്മച്ചിക്ക് സാധിച്ചു. നമുക്കറിയാം കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ നമ്മളോട് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറുപടി ലഭിക്കുന്ന വരെ നമ്മളിങ്ങനെ ചോദിച്ചോളിക്കും, എന്താ അമ്മച്ചി അല്ലെങ്കിൽ എന്താ എന്താ എന്ന് ചോദിക്കും. ഈ കുഞ്ഞുങ്ങനെ ചോദിച്ച് ശല്യം ശല്യം വയ്യാതെ അമ്മച്ചി പറഞ്ഞു, മോളെ ഈ കൈ പിടിപ്പിച്ച് വിടുന്നതിൻ്റെ കാരണം മോള് ടി വിയിലൊക്കെ റസ്ലിംഗ് എന്ന് പറയുന്നതായ പരിപാടികൾ, റസ്ലിംഗ് എന്ന് പറയുന്ന പരിപാടി അതെങ്ങനെയാണ്, ഒരു കോർട്ടിൽ കയറി നിന്നുകൊണ്ട് രണ്ട് സൈഡിൽ എതിരാളികൾ നിന്നുകൊണ്ട് ആ മത്സരം തുടങ്ങുന്നതിന് മുമ്പ് റെഫറി നടുക്കോട്ട് വിളിച്ച് രണ്ട് കൈ പിടിപ്പിച്ച് റെഡി 1 2 3 എന്ന് പറയുമ്പോൾ അവരെന്ത് തുടങ്ങും, ഇടിക്കാൻ തുടങ്ങും. അതുകൊണ്ട് ആ അമ്മച്ചി പറയുകയാണ്, അതുപോലൊരു സംഭവമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്, അച്ഛൻ റെഫറിയായി നിന്നുകൊണ്ട് ഇതാ രണ്ട് പേരെ കൈ പിടിപ്പിക്കുകയാണ്, ഇന്ന് മുതൽ ഇനിയൊക്കെ തുടങ്ങാം. പ്രിയമുള്ളവരെ, കുടുംബ ജീവിതം എന്ന് പറയുന്നത് അടിയുണ്ടാക്കുവാനോ ഇടിയുണ്ടാക്കുവാനോ വഴക്കുണ്ടാക്കുവാനോ മുന്നേറുവാനായിട്ട് പ്രിയമുള്ളവരെ നമുക്ക് നിങ്ങൾക്ക് സാധിക്കും. ഇത് നമുക്കെല്ലാവർക്കും ഒരു മാതൃകയുള്ള, നമുക്കെല്ലാവർക്കും ചിന്തിക്കേണ്ടതായ ഒരു സാഹചര്യമാണ്. ആയതുകൊണ്ട് ഏതെല്ലാം ലോകത്ത് എന്തെല്ലാം ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ പുരോഗമിച്ചാലും ഏതെല്ലാം ജോലി നാം ആയിരുന്നാലും ജീവിതത്തിൽ ഏതെല്ലാം സ്ഥാനമാനങ്ങളിലായിരുന്നാലും വാത്സല്യമുള്ളവരെ നമ്മൾ ദൈവത്തെ മുഖം പിടിച്ചുകൊണ്ട് ആ ദൈവസന്നിധി കണ്ണുനീരോടുകൂടി വിനയത്തോടുകൂടെ താഴ്മയോടുകൂടി പ്രാർത്ഥിച്ച് ആരാധിച്ച് മുന്നേറുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആയി തീരുവാൻ സ്വർഗത്തിലെയും വെടിയാകട്ടെ പ്രത്യേകമായി ആശംസിക്കുക. ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ, 10 കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നു, നിനക്ക് ദീർഘാശോധിപ്പാനായിട്ട് മാതാപിതാക്കളെ ബഹുമാനിക്കും. ഇത്രത്തോളം വളർത്തി വലുതാക്കി വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു തന്നതായ അപ്പനെയും അമ്മയും ഒരിക്കലും ഓർക്കാതെ നഷ്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് ഇടവരുന്നത്. ഞാനായി എനിക്ക് ഭാര്യയായി എനിക്ക് കുടുംബമായി അവർ വെച്ചുകൊണ്ട് അപ്പനെയും അമ്മയും ഉപേക്ഷിക്കുന്നതായ അനുഭവത്തെ കടന്നു കിടാതെ നിങ്ങൾക്കാവുന്നതോളം അവരുടെ ജീവിതത്തിന് അന്തിരത്തോളം അവർക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കുവാൻ മാതാപിതാക്കളെ അനുസരിക്കുന്ന മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഇന്ന് പലപ്പോഴും കണ്ടുവരുന്നത് ഭർത്താവിനെയും മണവാട്ടിയുടെയും
അപ്പനെയും അമ്മയുടെ മുമ്പിൽ ഇന്ന് മുതൽ ഒരു വാക്കോടെ ചേർക്കുന്നു. ഇന്ന് വരെ അപ്പനും അമ്മയുമായിരുന്നു, എന്നാൽ ഇന്ന് മുതൽ അമ്മായി അപ്പൻ, അമ്മായി അമ്മ. അമ്മായി എന്നുള്ളതായ ഒരു വാക്ക് രണ്ട് ഉപയോഗിച്ചത്. അപ്പോൾ അമ്മായി അപ്പനും അല്ല, അമ്മായി അമ്മയല്ല, ആരാണ്? എൻ്റെ അപ്പനാണ്, എൻ്റെ അമ്മയാണ്. ഇന്ന് വരെ എനിക്കൊരപ്പനും അമ്മയുമാണ്, എന്നാൽ ഇതാ ഇന്ന് മുതൽ എനിക്ക് രണ്ടപ്പന്മാരും രണ്ടമ്മമാരും എന്നുള്ളതായ സാഹചര്യങ്ങളിലൂടെ സ്വന്തം മാതാപിതാക്കളായിട്ട് കണ്ടുപോകാനാണ് സാധിക്കും. എൻ്റെ ഭാര്യയുടെ അപ്പനായിട്ടല്ല, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൻ്റെ അപ്പനായിട്ടല്ല ഞാൻ പറഞ്ഞു വന്നത്. ഇന്ന് പലപ്പോഴും അമ്മായി എന്നുള്ളതായ ആ ഒരു പേര് മുന്നിലേക്കുമ്പോൾ ഇന്ന് ബന്ധങ്ങൾക്കൊക്കെ അകച്ച കൂട്ടിപിടിക്കുകയും സ്വന്തം അപ്പനായി സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് ആദരിച്ച് ബഹുമാനിച്ചുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാതൃകച്ച് അറിഞ്ഞു കൊടുക്കുവാൻ സ്വന്തത്തെ ഉടയാകുന്ന പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ഇന്ന് ഈ കുദാശങ്ങളേറ്റു മേടിച്ച് ഒന്നായിട്ടിരിക്കുമ്പോൾ അന്ത്യത്തോളം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മുന്നേറുവാൻ സ്വന്തത്തെ ഉടയാകുന്ന പ്രാർത്ഥിക്കുകയും ഇവിടെ സന്നിധാനത്തിന് ബഹുമാനങ്ങൾ ആധുനികമായ ഇടവകയുടെയും വികാരി അച്ഛൻ, വി പൊളച്ചൻ, വെസ്റ്റച്ചൻ, ശോചസംഭാഷൻ എല്ലാവരുടെയും പേരുകളായ എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് അറിയിക്കുകയാണ്. ഇപ്പോൾ വിവാഹുദാശയ രണ്ടാമത്തെ ഭാഗം ആരംഭിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥനയും അവരുടെ കൂട്ടത്തിൽ ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങൾ നൽകുന്ന പിതാവും പരിശുദ്ധാത്മാവായിരിക്കും. Thank you.
Thank you.
മനുഷ്യ സ്നേഹം സാക്ഷാൽ സത്യപ്രവാഹമായ കർത്താവേ, ഇപ്പോൾ നിന്റെ വിശുദ്ധ പരിപാടിയിൽ വാഗ്ദാനം നിൽക്കുന്ന ഈ നിന്റെ ദാസനെ സ്മൃത ധൂപം അംഗീകരിച്ചുകൊണ്ട് തന്റെ അദൃശ്യമായ കാര്യങ്ങൾ നീട്ടി വാഴ്ത്തി അനുഗ്രഹിക്കണമേ. Amen.
ചർച്ചാസിനുശേഷം വായിക്കുകയാണ്. ഇരിക്കുന്ന എല്ലാവരും Thank you.
Oh.
Thank you.
വിശ്വാസികളെ പ്രബോധിപ്പിക്കുകയും നമ്മളുടെ ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവർത്തികളിലും പരസ്പരം നല്ല കാര്യങ്ങളിലും ഉത്സാഹികളുമായിരിക്കണമെന്ന് ഉറപ്പായി കത്തിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം പ്രാപിച്ചിട്ടുള്ളത്. ബഹുമാനിതരായ പൂർവിക പിതാക്കന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതും ആണ്. മക്കളെ, ഇപ്പോൾ നിങ്ങൾ ദൈവസന്നിധിയിലും നമ്മുടെ കർത്താവിശേഷിയുടെ സിംഹാസനമായ ജീവപേക്ഷയുടെയും പരിശുദ്ധ ശ്രീമാന്റെയും വെടിപ്പുള്ള ദേവഗീതയുടെയും ഈ ജനക്കൂട്ടത്തിന്റെ ഉപാധിയാണ് നിൽക്കുന്നതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കും. ഹൃദയ വിചാരങ്ങളിൽ അറിയുന്നവരുടെ സ്നേഹിയിലാകുന്നു അറിയാത്തവരുടെ ഉപാധിയെല്ലാം നിങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഈ സമയം മുതൽ ഞാൻ നിങ്ങളെ പരസ്പരം ഫലമേൽപ്പിക്കുന്നത്. എനിക്കും നിങ്ങൾക്കും ഇടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിയമവിരുദ്ധമായി നിങ്ങൾ ചെയ്യുന്ന സകലത്തിലും ഞാൻ നിരപരാധി ആയിരിക്കും. പട്ടക്കാരനും ശുമാശനുമായിരിക്കും. വിശ്വാസികളായ ജനത്തിലും മണവാളങ്ങളും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും വന്ന് സമൃദ്ധിയായി ആവശ്യമാറാകട്ടെ. അനുഗ്രഹീതയായ മാതാവും ദൈവജനനിയുമായ വിശുദ്ധ കന്യകമാർ പറയാൻ വേണ്ടി നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ ആചരിക്കുകയും ചെയ്തിട്ടുള്ളവരായ സർവവിശുദ്ധന്മാരുടെ പ്രാർത്ഥനകളാണ്. കർത്താവായ യേശു ശ്രീകാരന്റെ വരുന്നവരൻ എന്നും എന്തേക്കും നിങ്ങളിൽ ആവശ്യമാകാറുണ്ട്. വീണ്ടും വിശ്വാസം, ഈ കൽപ്പനകൾ നിങ്ങൾക്ക് എല്ലാവർക്കുമായിട്ടാകുന്നു എന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങളിൽ ഓരോരുത്തരും അവനവരുടെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് നല്ലവണ്ണം ശ്രദ്ധിക്കുന്നു. ഇവൾ സ്വന്തം ആളുകളെ കഴിഞ്ഞ് ഇവളുടെ ഭർത്താവിനോട് സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആദ്യം അവരവരെ പ്രീതിപ്പെടുത്തുകയും അവളോട് ദയവുള്ളവരായിരിക്കുകയും ചെയ്യും. അവൾ നഗ്നനായിരുന്നാലും അവൾക്ക് ധരിപ്പാൻ നൽകണം. തന്റെ പ്രാണനെ പോലെയും അവൾ അവനോട് വർദ്ധിക്കും. അവൻ വിശുദ്ധിരുന്നാലും അവൾക്ക് ഭക്ഷണം നൽകണം. അവൻ താമസിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ നൽകണം. അവൾ ന്യായമായ പ്രകാരം അവന്റെ പരിചരണം നിർവഹിക്കുവാനും കടപ്പെട്ടവളാകുന്നു. എല്ലാ കാര്യങ്ങളിലും സ്നേഹത്തോടും പ്രേമത്തോടും കൂടി അവൾ അവരെ അടുക്കൽ വർദ്ധിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നും എന്തേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഭക്തത്വ ചാഭാ
Vipin and Petal in the Parishuddha Sabhayude Kooda Vivaha Koodashayilude avare onnayirikkum thudarnnulla jeevithathil santoshathode aikyathode ulla oru jeevitham avarkku aashamsikkunnu. Inna ee koodashayil nadathuvanna ivare anubhavicha ithre snehamu niranja bahumanappetta ajeevichu അച്ഛൻ വിപിൻ എന്ന സഹോദരന്റെ വിവാഹത്തിൽ മണവാളന്റെ ഒരു ജ്യേഷ്ഠനായിട്ട് ആ സ്നേഹബന്ധത്തിലാണ് ഇത്രയും ദൂരം അദ്ദേഹം വന്ന് ഈ ശുശ്രൂഷയിൽ അനുഗ്രഹിച്ചത്. അച്ഛനോടുള്ള നന്ദിയും മോൾ വികാരിച്ചിന്റെ വികാരിച്ചിന്റെ വിപിയച്ഛന്റെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ശിവരാജൻ ഈ കുടുംബത്തോടുള്ള ബന്ധത്തെ പ്രതി കടന്നു വന്ന് അനുഗ്രഹിച്ച ഇവരനുഗ്രഹിച്ച സിംഹാസനം എല്ലാവിധമായ നന്ദിയും അർപ്പിക്കുന്നു. മുന്നോട്ടുള്ള ഇവരുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ ഏറെ സ്നേഹത്തോടെയും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരനുഗ്രഹം ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കുന്നതാണ്. ഇപ്പോൾ സാക്ഷികൾ കടന്നു വരണം. മണവാളന്റെ ഭാഗത്തു നിന്നും മണവാട്ടിയുടെ ഭാഗത്തു നിന്നും രണ്ട് സാക്ഷികൾ കടന്നു വരണമെങ്കിൽ Thank you.
Krishna. Just come to me. Come close. Yes, Hare Krishna. Hare Krishna. Thank you.
Okay, come close. Yeah, hand look here. Sir. Yes, look here. Yeah, ready, sir. Smile, smile. Yes, sir, look here. Okay. Ma'am, look here. Smile, smile. Okay. Thank you. Thank you.
Thank you.
Ma'am, just look here, look here, look here. Smile, smile. Smile, I like you, smile. Smile. Wait, wait, wait. మనం చేస్తున్నాం సార్.
കിടക്കണം കല കിടന്നു കല കല.